വൈകിട്ട് ചായ കുടിക്കാനായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കി. അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ കണ്ടന്റ് പ്രധാനമായിട്ടും ഇതാണ്. അപ്പൊ ഇന്ന് ഞങ്ങള് വൈകിട്ട് ഇപ്പൊ ചായ കുടിക്കാൻ വേണ്ടി വാങ്ങിച്ച നല്ല ഉള്ളി ബജി, വാഴക്ക ബജി, ഉള്ളിവട, കോളിഫ്ലവർ ഒക്കെ വാങ്ങിച്ചു. എല്ലാം കൂടി കുറച്ച് പൈസയായി. പക്ഷേ ഇന്നത്തെ ഈ കണ്ടന്റിൽ ഒരു പ്രധാന കാര്യമുണ്ട്. എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും 5 രൂപയേ ഉള്ളൂ. ആ ഒരു ഒരു സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ, അടിപൊളി സംഭവമാണ്. ഇക്കയുടെ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കടികൾക്കും ഇക്ക 5 രൂപയേ ചാർജ് ചെയ്യുന്നുള്ളൂ. അത് നല്ല വട്ടത്തിലുള്ള പരിപ്പൊടിയും നല്ല ചൂട് പത്തിരിയും നല്ല നീളമുള്ള ഒരു പഴംപൊരിയും. എറണാകുളത്ത് വെച്ച് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിന് ഒരു 12-15 രൂപ വെച്ച് മിക്ക കടകളിലും ചാർജ് ചെയ്യും. പക്ഷേ ആ ഇക്കയുടെ ഉണ്ടാക്കുന്ന പല ഹര സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബജി, പഴംപൊരി, പത്തിരി, പരിപ്പുവട. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആ ഇക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരുടെ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ 5 രൂപ വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും വിറ്റുപോകുമെന്നാണ്. ശരിയാണ്, അവിടെ ബൾക്കായിട്ടാണ് ആളുകൾ വാങ്ങിക്കാറുള്ളത്. അതായത് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു കുടുംബത്തിലേക്ക് വൈകിട്ടത്തേക്ക് ഒരു കടി എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ കട്ടൻ ചായ തിളപ്പിച്ചിട്ട് ആ ഇക്കയുടെ കടയിൽ ചെന്നിട്ട് നല്ല പരിപ്പുവടയും ചൂട് പരിപ്പുവടയും പത്തിരിയും പിന്നെ ബജിയൊക്കെ മേടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ 100 രൂപക്ക് സുഖമായിട്ട് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഇനി അടുത്ത വിഭവം എന്താ ഉണ്ടാക്കുന്നത്? ഇത് കഴിഞ്ഞ് മുട്ടബജി, അത് കഴിഞ്ഞ് ചമ്മന്തി ഉണ്ട്. ആ എല്ലാം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഡയറക്റ്റ്? എല്ലാം ഇവിടെ തന്നെ. അല്ലാതെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നൊന്നുമില്ല, ഫ്രഷായിട്ട് ഇവിടെ നിന്ന് തന്നെ. മുട്ടയും കഴിച്ചോ? ആ അതെ, ഇതാണ് മുട്ടബജി. മുട്ട ബജിക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന, പുഴുങ്ങി വെച്ചിരിക്കുന്ന, അത് കോഴിമുട്ടയല്ലേ? കോഴിമുട്ടയാണ്. ആ ഇല്ല, ഏത്തപ്പഴം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. അതെ, നമ്മളെ മസാല ബോണ്ടക്ക് വേണ്ടിയുള്ളത്. ചെറിയ പഴംപൊരിയല്ല, എല്ലാം വലിയ പഴംപൊരിയാണ്. സാധാരണ 10 രൂപയ്ക്ക് കടകളിൽ കൊടുക്കുന്ന പഴംപൊരിയാണ് ഞങ്ങൾ 5 രൂപ 5 രൂപയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനത്തെ സ്ഥാപനം കണ്ടിരിക്കുന്നത് ഒന്ന് കൊല്ലത്ത് കണ്ടിട്ടുണ്ട്, 5 രൂപ കൊടുക്കുന്നത്. ആ പിന്നെ ഇപ്പോൾ ഇവിടെയാണ് കണ്ടേക്കണം. കാരണം എറണാകുളത്തോട്ട് പോയി കഴിഞ്ഞാൽ 5 രൂപക്ക് ഒരു സാധനം പോലും കിട്ടില്ല, ഒരു ചായ പോലും കിട്ടില്ല. ഈ ഭാഗത്തും എല്ലാം 10 രൂപ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരുന്നുണ്ട്. കടക്ക് എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ? ഞങ്ങൾ ആദ്യത്തെ ബോർഡ് വെച്ച് വെച്ചിട്ടില്ല. ഇനി വെക്കാനുള്ള സാധ്യത ഉണ്ടാ? പേരിടുന്നുണ്ട്. ശരിക്കും പേര് ഇപ്പൊ ഈ റഫീഖാന്റെ തെറ്റേടാന്ന് തന്നെ എഴുതി ഫ്ലക്സ് ഇരിപ്പുണ്ട്. ആ ദോശ ഇരിപ്പുണ്ട്. ആളുകൾക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കുന്നുവഴി സഖാവ് ജംഗ്ഷനിൽ റഫീഖക്കാട തട്ടുകടയെന്ന് ചോദിച്ചാൽ മതി, കറക്റ്റ് സ്ഥലം ആളുകൾ കൊണ്ടത്ത് കാണിച്ചു. ഇവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം നല്ല രുചികളാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്ത് കഴിച്ചു നോക്കുക. ഞങ്ങൾക്ക് തുടങ്ങാൻ കൂടുതൽ പ്രചോദനം തന്ന ഒരാളാണ്. ആ പേരെന്താണ്? എൻ്റെ മണി. മണി എന്താ ചെയ്യാനായിട്ട്? അതും വില കുറഞ്ഞ മീൻ, വില കുറവിന് മീൻ കൊടുക്കുന്ന സ്ഥാപനമാണ് ചെയ്യുന്നത്. ആ കൊള്ളാലോ. അപ്പൊ ഡെയിലി ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്? 12 എണ്ണം. ആ എന്താ, എങ്ങനെ വീട്ടില് അവരൊക്കെ എന്ത് പറയുന്നു അഭിപ്രായം ഭക്ഷണത്തിൽ? പലഹാരം അടിപൊളിയാണ്. അപ്പൊ ഡെയിലി വാങ്ങിക്കും? ഇവിടെ തന്നെയാണ്. അത് കൊള്ളാം. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഈ പലഹാരങ്ങൾ എല്ലാവരും വന്ന് വാങ്ങിക്കുക, കഴിക്കുക, വീട്ടിൽ പാഴ്സലായിട്ട്. ഇതാണ് നമ്മളെ റഫീഖക്കാട പലഹാരം. ഞങ്ങളത് പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അളിയും പറഞ്ഞത് അത് പഴംപൊരിയും ബീഫും കൂടി അടിക്കണം. അപ്പോൾ ഇന്ന് ബീഫ് കറി വെച്ചിട്ടുണ്ട്. പത്തിരിയും ബീഫുമാണ് ആക്കിയ അളിയ. അപ്പോൾ പഴംപൊരിയും ബീഫും കഴിക്കുന്ന ആളുകളുണ്ട്. എന്നിരുന്നാൽ അളിയും പറയുന്നത് പത്തിരിയും ബീഫും കൂടി കഴിക്കാം. അപ്പോൾ അളിയുടെ അടുത്ത് പാസ് ഔട്ട് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്യാം.
പത്തിരിയും ബീഫും ഒരു റയർ ഇതെല്ലാം എല്ലാവരും കഴിക്കുന്നതാണ്. എന്നാലും ഞാനും കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പത്തിരിയാണ്, തൊടുമ്പോൾ തന്നെ അറിയാം. സോഫ്റ്റ് സാധനമാണ് എന്തായാലും ഇത് നല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പത്തിരിക്ക് മയം കൂടുതൽ കുറവാണ്, വളരെ മയം കുറവാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി. ഒരു ബീഫിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ അതിനാ ഒരുമിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടല്ലോ. ആ ഹാ ഹാ, കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കണം കേട്ടോ. അത്രയ്ക്കും നല്ല രുചികരമായ വിഭവങ്ങളാണ് റഫീഖ് ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും പോയി മേടിക്കാറുണ്ട്, കഴിക്കാറുണ്ട് അവിടെ പോയി. സൂപ്പർ ഐറ്റംസ് അല്ല.